കേരളത്തിന് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ദീർഘചരിത്രമുണ്ട്. അതിൽ രാജാക്കന്മാരും ചരിത്ര പുരുഷന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ഭരണാധികാരികളുമുണ്ട്. ചരിത്രത്തെയും കാലത്തെയും നിർണായകമായി സ്വാധീനിച്ച നിരവധി സംഭവങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. ഓരോ ചരിത്ര വിദ്യാർത്ഥിയും ഇത് മനസ്സിലാക്കുകയും അനുയാത്ര ചെയ്യുകയും വേണം. അതിനുള്ള മഹായത്നത്തിലാണ് പ്രമുഖ ഫോട്ടോഗ്രാഫറായ ബി ജയചന്ദ്രൻ. ചരിത്രത്തെ കണ്ടെത്തുകയും അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയുമാണ് അദ്ദേഹം. നിരവധി ഡോക്യുമെന്ററികളുടെയും സിനിമകളുടെയും തിരക്കഥാകൃത്തും സംവിധായകനും കൂടിയാണ് അദ്ദേഹം. നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ദീർഘകാലത്തെ ഫോട്ടോഗ്രാഫിക് അനുഭവങ്ങൾ കോർത്തിണക്കിയുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ യത്നം വരും തലമുറയ്ക്ക് കൂടി ചരിത്രബോധം സൃഷ്ടിക്കുന്നതാണ്. അതായത് നമ്മുടെ ഒരു ഞാൻ ബേസിക്കലി ഞാനൊരു ആർട്ടിസ്റ്റും പിന്നെ ഫോട്ടോഗ്രാഫറും ആയതാണ്. അപ്പം നമ്മളൊരു കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ടല്ലേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകൾ. ഇപ്പോൾ നമ്മൾ മൊത്തം ഒരു അല്ലെങ്കിൽ ഒരു 1500 വർഷത്തെ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ ബുക്ക് റെഫർ ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കാലം ഒത്തിരി മാറി, ടെക്നോളജി വളർന്നു. അപ്പോൾ ഒരു വിഷ്വലി പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായി. അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇവിടെ തന്നെ ട്രാവൻകൂർ റോയൽ ഫാമിലി ആയിട്ട് അപ്പം എനിക്കൊരു പിന്നെ ഇത് അടുപ്പമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം ചിത്രചേത മഹാരാജാവിൻ്റെ സഹോദരൻ അന്നത്തെ പിന്നെ ഇളയ തമ്പുരാൻ ഉത്രാടം തിരുന്നാൾ മാർത്താണ്ഡ വർമ്മ അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഇവൻ ചിത്രചേത മഹാരാജാവ് പോലും ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്നത്തെ പോലെ ടെക്നോളജി വളർന്നിട്ടുള്ള ഈ കെമിസ്ട്രിയും ഫിസിക്സും കൂടെ അറിയാവുന്ന ഫോട്ടോഗ്രാഫേഴ്സായിരുന്നു രണ്ട് ഫോട്ടോഗ്രാഫി അറിയാവുന്നവരായിരുന്നു രണ്ട് പേര്. അങ്ങനെ ഞാൻ ഉത്രാടം തിരുന്നാൾ തമ്പുരാനുമായിട്ട് ഇടപഴകുകയും അങ്ങനെ ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ കയ്യിലുള്ള പഴയകാലത്തെ ഫോട്ടോഗ്രാഫ്സ് പെയിൻറ്റിങ്സും അതിൻ്റെയൊക്കെ കോപ്പി എനിക്ക് റെഫർ ചെയ്യാനും മറ്റുള്ളതിനായിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ അവിടെയാണ് തുടക്കം വയ്ക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഒരു ചരിത്രം ഉണ്ടാക്കാനുള്ളൊരു പോസിബിലിറ്റി ഉത്രാടം തിരുനാൾ തമ്പുരാൻ എന്നോട് ചോദിച്ചു. അതനുസരിച്ചിട്ട് കുതിരമാളികയുടെ അടുത്തുള്ള ഒരു പാലസിൽ വെച്ചിട്ട് ഞാൻ പഴയകാല ചിത്രങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ റീക്രിയേഷൻ പ്രോസസ്സ് ചെയ്യുകയും അങ്ങനെ 2004 മുതൽ 2012 വരെയുള്ള ഒരു എഫർട്ടിൻ്റെ ഭാഗമായിട്ട് 2012 ഏകദേശം 8 വർഷത്തെ പ്രയത്നം കൊണ്ട് തിരുവാങ്കൂറിൻ്റെ ദൃശ്യചരിത്രം പൂർത്തീകരിച്ചു. അങ്ങനെ രംഗവിലാസം കൊട്ടാരത്തിലൊരു ദൃശ്യ മ്യൂസിയവും പിന്നെ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെൻ്ററിയും പിന്നെ ഒരു മലയാള മനോരമ പബ്ലിഷ് ചെയ്ത ഒരു തിരുവാങ്കൂറിൻ്റെ ദൃശ്യചരിത്രം വിഷ്വൽ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഒരു പുസ്തകവും കോഫി ടേബിൾ ബുക്കും പബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കിയ അറ്റംപ്റ്റ്. അപ്പോൾ 2012 അറ്റംപ്റ്റ് പൂർത്തിയാക്കി. അന്ന് ഞാൻ മനോരമയിലായിരുന്നു, മലയാള മനോരമയുടെ പിക്ചർ എഡിറ്ററായിരുന്നു. പിന്നെ അപ്പം മനോരമയുടെ ചീഫ് എഡിറ്ററുടെ പെർമിഷനും റോയൽ ഫാമിലിയുടെ ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ പെർമിഷനും കൂടെ ചേർത്ത് വെച്ചാണ് ഞാൻ അന്ന് ആ വർക്ക് ചെയ്തത്. അതിനുശേഷം പിന്നെ 2012 എനിക്ക് കേരളത്തിന് പറ്റിയിട്ടുള്ളൊരു തിരുവാങ്കൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഭാഗം തെക്ക് ഭാഗത്തുള്ളൊരു പ്രദേശം ആണല്ലോ. അപ്പോൾ ഇന്നത്തെ കേരളം 1956 ഉണ്ടായ കേരളത്തിൻ്റെ ഒരു ദൃശ്യചരിത്രം ഉണ്ടാക്കണം എന്നുള്ള ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആ ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാവൻകൂർ ചെയ്തപ്പോഴത്തേക്ക് ട്രാവൻകൂർ റോയൽ ഫാമിലിയും തിരുവനന്തപുരവും മറ്റുള്ള വിഷ്വൽസ് എടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സ്റ്റോക്ക് വിഷ്വൽസ് ഉണ്ടായിരുന്നു, തടസ്സങ്ങളില്ലായിരുന്നു. നേരെ മറിച്ച് കേരളത്തെ പറ്റി ചെയ്യുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുകയും മിക്കവാറും എല്ലാം ഗവൺമെൻറ് പ്രോപ്പർട്ടീസാണ്, മ്യൂസിയം, ആർക്കിയോളജി, ആർക്കൈവ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പെർമിഷൻ വേണമെങ്കിൽ ഗവൺമെൻറ്റിൽ തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഗവൺമെൻറ് വഴി കേരള സർക്കാർ വഴി ഉള്ളൊരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് 2012 മുതൽ തന്നെ ടെക്സ്റ്റും മറ്റ് പേപ്പേഴ്സൊക്കെ ഇവിടെയുള്ള അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സും ഹിസ്റ്റോറിയൻസും ആയിട്ടുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഞാൻ അന്ന് തൊട്ട് തന്നെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ട്രാവൻകൂർ ചെയ്യുമ്പോൾ തന്നെ കേരളത്തിൻ്റെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ആർ പി രാജ, പിന്നെ ഡോക്ടർ പ്രഭാഷ്, ഡോക്ടർ ഹേമേന്ദ്രൻ ആർക്കിയോളജിസ്റ്റ്, ഉമാ മഹേശ്വരി, പ്രതാപ് കിഴക്കേമ്പ്ര, അപ്പോൾ ഇങ്ങനെയുള്ള അന്നത്തെ ആ സമയത്തുള്ള ഒത്തിരി ഒത്തിരി ഹിസ്റ്റോറിയൻസുമായിട്ടും സുഹൃത്തുക്കളെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എത്രയോ ബുക്ക്സ് റെഫർ ചെയ്തിട്ട് ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഏകദേശം 2018 ഞാൻ ഈ കേരളത്തിൻ്റെ BC 3rd century മുതൽ 1947 വരെയും പിന്നെ 56 വരെ കേരളം ഉണ്ടാവുന്നവരെയുള്ളൊരു വേർഡ് ഡോക്യുമെൻ്റ് ഞാൻ ഉണ്ടാക്കി ഷോർട്ട് ഇതെല്ലാം. അപ്പോൾ ഞാൻ 2017 തന്നെ ഗവൺമെൻറ്റിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് ഇത് സമർപ്പിക്കുകയും അങ്ങനെ ഗവൺമെൻറ് ഇതിന് ഫിനാൻഷ്യൽ ആൻഡ് മറ്റുള്ള എല്ലാ ഇതും
അന്നത്തെ ഇത് ചെറിയൊരു ബഡ്ജറ്റിൽ നിന്നിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. അപ്പം അതിനെ അപ്പം അതനുസരിച്ചിട്ട് ഗവൺമെൻറ് പി ആർ ഡി വഴി പെർമിഷൻ തന്നു. അങ്ങനെ പി ആർ ഡിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ. അപ്പോൾ അതേസമയത്ത് തന്നെ ഇതിവിടെ നിന്ന് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ട്രാവൻകൂർ റോയൽ ഫാമിലി എനിക്ക് തന്നു ഇവിടെ ഈ ഇവിടെ ഇരുന്ന് ചെയ്യാനായി. അങ്ങനെ ആ എല്ലാവരുടെയും പിന്നെ ഹിസ്റ്റോറിയൻസ് ഗവൺമെൻറ് തന്നെ ആ പ്രോജക്റ്റ് പിന്നെ അനുവദിക്കുമ്പോഴത്തേക്ക് ഇനി ഗവൺമെൻറ് പിന്നെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും വിഷ്വലൈസ് ചെയ്യാനും വേർഡ് ഡോക്യുമെൻ്റ് എടുക്കാനുമുള്ള പെർമിഷനും തന്നു. അതനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോയി എനിക്കൊരു ടീമിനെ ഞാൻ ഉണ്ടാക്കി. ഈ ഡിസൈനേഴ്സ്, ടെക്നിക്കൽ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോ ഒക്കെ എടുക്കാനും മറ്റേ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ടീമിനെ ഞാൻ ഉണ്ടാക്കിയിട്ട് വളരെ ചെറിയൊരു ബജറ്റിൽ നിന്നുകൊണ്ട് അങ്ങനെ ഞാൻ 2017 ഒഫീഷ്യലായിട്ട് ഇത് ആരംഭിക്കുന്നത്. മലയാള മനോരമയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. അതിനുശേഷം 2019 എനിക്ക് ഫുൾ ടൈം ഇതിലേക്ക് ഞാൻ വരാനായിട്ട് മനോരമയെന്ന് മാറി ഇതിലേക്ക് മാത്രമായിട്ട് ചേരുകയും അങ്ങനെ 2018, 2019, 2020 ആയി 3 വർഷം കൊണ്ട് ഏകദേശം ഞാൻ ഈ ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം എന്ന് പറഞ്ഞാൽ ടെക്നോളജി അധികം ഇംപ്ലിമെൻ്റ് ചെയ്യാതെ മിനിമം ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. BC 3rd century മുതൽ 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന വരെ. അപ്പോൾ ഈ ചരിത്രത്തെ ഞാൻ 5 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് BC 3rd century മുതൽ 12th century വരെ. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് BC 3rd century പറയാൻ കാര്യം വെച്ചാൽ അതിൻ്റെ പുറകിലേക്ക് പോയാൽ നമുക്ക് വിഷ്വൽ പോസിബിലിറ്റീസ് ഇല്ല. വേർഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, പോസിബിലിറ്റീസ് ഇല്ല. 3rd century പ്രത്യേകത എന്ന് പറഞ്ഞാൽ അശോക എഡിക്റ്റിൽ ചില നമ്മുടെ ആയുർവേദത്തിനെ പറ്റിയിട്ടും പിന്നെ അന്ന് അശോക ചക്രവർത്തിയുടെ രാജധാനിയിലേക്ക് തെക്ക് ഭാഗത്തു നിന്ന് പോയ ആ രാജാവിനെ കേരളപുത്രനെന്ന് വിളിച്ചതുള്ള അശോക എഡിക്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിളാണ് ഈ സ്റ്റോൺ ഇതിൽ. അപ്പോൾ അതിനെ വച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. പിന്നെ കേരളം ഉണ്ടായത് എങ്ങനെയെന്നുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അത് വച്ചിട്ട് 12th century വരെ. 12th century എന്ന് പറയുന്നത് അന്ന് നമ്മൾ ചേര ചോള പാണ്ഡ്യൻ എന്നുള്ള സങ്കല്പമായിരുന്നു ഈ തെക്കൻ പ്രദേശം, തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം. ഈ ചേര ചോള പാണ്ഡ്യ എന്ന് പറയുന്നത് വെച്ചാൽ പിന്നെ പാണ്ഡ്യ രാജ്യം മധുര ആസ്ഥാനമാക്കിയിട്ട് പിന്നെ ചോള ഇന്നത്തെ തമിഴ്നാടിൻ്റെ 2 ഭാഗങ്ങൾ പിന്നെ ചേര സാമ്രാജ്യം എന്ന് പറയുന്നതാണ് കേരളം. അന്നത്തെ കേരളം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടില്ല ആ ഭൂമി. പിന്നെ ചേരനാടായിരുന്നു. അപ്പോൾ അതിൽ ചേരനാടിൻ്റെ ഇത് പറയുമ്പോഴത്തേക്ക് അന്ന് തമിഴ് കൾച്ചറും കൂടെ ഉണ്ടായിരുന്നു നമ്മളെ ചിലപ്പതികാരം. പിന്നെ ഏതെല്ലാം കൊടുങ്ങല്ലൂർ ബേസ് ചെയ്തായിരുന്നു ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, കണ്ണകിയുടെ ചരിത്രമൊക്കെ പറയുന്നതൊക്കെ. അങ്ങനെ രേഖകൾ ആ പുസ്തകങ്ങളിൽ രേഖകളും വെച്ചിട്ടാണ് നമ്മളത് പ്രതിപാദിക്കുന്നത്. പിന്നെ ഈ അന്ന് ആ ചേരനാടിൻ്റെ അവസാന ചക്രവർത്തിയായിരുന്ന, ചക്രവർത്തി എന്ന് പറയാനൊക്കെയല്ല, അന്നത്തെ ഭരണാധികാരി, അന്നത്തെ നാട്ട് രാജാവ്, അദ്ദേഹം തൻ്റെ ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ ബുദ്ധസന്യാസിയായിരുന്നു. ആ കാലഘട്ടത്തിൽ 4, 5, 6 നൂറ്റാണ്ടുകളിലൂടെ ജൈന ബുദ്ധ മതങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. ഇവിടെ ചിതറാൽ ജൈന ക്ഷേത്രങ്ങളും മറ്റും ഒത്തിരി 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 നമുക്ക് അവൈലബിൾ ആണ് ഇന്നും അതിൻ്റെയൊക്കെ അംശങ്ങൾ. പിന്നെ അമ്പലപ്പുഴ, അതുപോലെ തന്നെ പിന്നെ അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ബുദ്ധ ഇൻഫ്ലുവൻസും ജൈന ഇൻഫ്ലുവൻസും ഉണ്ടായിട്ടുള്ള നമുക്ക് രേഖകളും അതിൻ്റെ വിഷ്വൽസും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഈ രണ്ട് ഈ അവസാനത്തെ രാമകുലശേഖര പെരുമാൾ എന്ന് പറയുന്നത് ചേര രാജാവ് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു ബുദ്ധസന്യാസിയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ എല്ലാം ഉപേക്ഷിച്ച് പോയി ബുദ്ധൻ പോയതുപോലെ തന്നെ പോയെന്നുള്ള സങ്കല്പം. അങ്ങനെ 12th century ചേരനാടിൻ്റെ ഇത് അവസാനിക്കുന്നു എന്നുള്ള ഒരു ധാരണയുണ്ട്, വീണ്ടും തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 12th century. പിന്നെ അതുകൂടാതെ 1314 പ്രളയം, അന്ന് ആസ്ഥാനം ചേരനാടിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരായിരുന്നു. ആ പ്രളയത്തിൽ കംപ്ലീറ്റ് ഒലിച്ചു പോകും. അപ്പോൾ അതോടുകൂടി നമ്മുടെ രേഖകളും എല്ലാം തന്നെ നഷ്ടപ്പെടും. അങ്ങനെ അതുകൊണ്ടാണ് ഈ 12th century വരെ 1st ഭാഗവും 2nd ഭാഗം ഇന്നത്തെ തിരുവിതാംകൂർ ഉൾപ്പെട്ട വേണാട്, 3rd ഭാഗം എന്ന് പറഞ്ഞാൽ കൊച്ചി. കൊച്ചി എന്ന് പറയുന്നത് തന്നെ ഏകദേശം ആ പ്രളയത്തിൽ 1344 പ്രളയത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒലിച്ചുപോയ ഈ ചെളിയും അല്ലെങ്കിൽ അത് അടിഞ്ഞുണ്ടായതാണ് കൊച്ചി, ഇന്നത്തെ കൊച്ചി എന്നാണ് ഹിസ്റ്റോറിയൻസ് തന്നെ പറയുന്നത്. പിന്നെ മലബാറിൻ്റെ ചരിത്രവും. അപ്പോൾ ഇങ്ങനെ പിന്നെ 5th ഭാഗം നവ്യായനം എന്നുള്ള പേരിൽ പിന്നെ സ്വാതന്ത്ര്യസമര ചരിത്രവും നവോത്ഥാനവും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു ചാപ്റ്റർ. അങ്ങനെ 5 ചാപ്റ്ററാണ് ഇതിലുള്ളത്. അതിൻ്റെ വിഷ്വലൈസേഷനാണ്. അതിലേകദേശം ഒരു 6-7 മണിക്കൂറോളം നീളമുള്ള ഡോക്യുമെൻറ്റേഷൻ, മൂവി ഡോക്യുമെൻറ്റേഷനും പിന്നെ ഒരു 1350 പേജുള്ള ഒരു കോഫി ടേബിൾ ബുക്കും
അഞ്ച് ഖണ്ഡങ്ങളുള്ള പിന്നെ പിന്നെ അഞ്ച് ചെറിയ പുസ്തകങ്ങളും ഈ പ്രധാനമായിട്ട് രാഷ്ട്രീയ ഘടകങ്ങൾ ഉദ്ദേശിച്ചാണ് നമ്മൾ ബേസ് ചെയ്താണ് നമ്മുടെ ഈ പിന്നെ ഡോക്യുമെൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റ് ഘടകങ്ങൾ ആർട്സ് ആൻഡ് കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ആർക്കിടെക്ചർ മാർവലസ്, പിന്നെ ടൂറിസം, ഈ മോണുമെൻറ്റ്സിനെ ബേസ് ചെയ്തുള്ള ടൂറിസം, പിന്നെ കണ്ടംപററി കേരളത്തിൻ്റെ, അപ്പോൾ അങ്ങനെ ബേസ് ചെയ്ത് അഞ്ച് പുസ്തകങ്ങളും കൂടെ ഇതിന് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്, പിന്നെ ഈ ഓരോ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഈ ക്രിയേഷൻസാണ് ഈ കാണുന്ന നമ്മളെ മനസ്സിലുണ്ടാവുന്ന ഐഡിയാസ് വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ, പിന്നെ ക്രിയേഷൻസ്, വിഷ്വൽ ക്രിയേഷൻ, അതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ വെച്ചേക്കുന്നത്. ഇതൊക്കെ തന്നെ പ്രദർശിപ്പിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ മ്യൂസിയം വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രദർശിപ്പിക്കാം. പിന്നെ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മൂവി പ്രദർശിപ്പിക്കാം. ഇങ്ങനെയുള്ള ഒരു ഫൈനൽ, എൻ്റെ മനസ്സിലുള്ള ഒരു ഫൈനൽ എന്ന് പറയുന്ന കേരള ദൃശ്യ മ്യൂസിയം എന്നുള്ള ഒരു സങ്കല്പമാണ്. ഇപ്പോൾ പി ആർ ഡിക്കാണ് ഈ സബ്മിറ്റ് ചെയ്യുന്നത്. പി ആർ ഡി ആണ് ഇതിൻ്റെ എല്ലാ റൂട്ടും ക്ലിയർ ചെയ്ത് തരുന്നതും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതും. പി ആർ ഡിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ പി ആർ ഡി ആയിരിക്കും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ കൊടുക്കുന്നത്. ചിലപ്പോൾ എഡ്യൂക്കേഷന് കൊടുക്കുമായിരിക്കും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്, പിന്നെ അതുകൂടാതെ ടൂറിസം, കൾച്ചർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തന്നെ ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു കോർഡിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഗവൺമെൻറ് വഴിയായിരിക്കും ഇത്, ഗവൺമെൻറ്റായിരിക്കും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉപദേശക സമിതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പിന്നെ ഹിസ്റ്റോറിയൻസ് പ്രധാന പിന്നെ ഡോക്ടർ എം ആർ രാഘവരി സാറാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപദേശകൻ. പിന്നെ ഷാജി അങ്കനു, പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്ന പ്രൊഫസർ കാർത്തികേയൻ നായർ സാറ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് പേരായിരുന്നു എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഉപദേശകർ. അതോടൊപ്പം തന്നെ എന്നെ സഹായിക്കുന്നത് ഇപ്പം എം ജി എസിനെ ഞാൻ പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. എം ജി എസ് എല്ലാ ഉപദേശങ്ങളും തരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും രാജൻ ഗുരുക്കൾ സാറ്, ഹിസ്റ്റോറിയൻ, ഒത്തിരി ഒത്തിരി ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ വന്ന് തന്നെ എൻ്റെ എല്ലാ വർക്കും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തി തരുന്നുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ഒത്തിരി സഹായം അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ, അവർക്കൊക്കെ ഇതിനോട് താല്പര്യമുണ്ടായിരുന്നു പുതിയൊരു അറ്റംപ്റ്റ് ആയതുകൊണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ രാഘവാര്യർ സാറ് പറഞ്ഞതിനനുസരിച്ചിട്ട് കേരളത്തിലെ 12 ഹിസ്റ്റോറിയൻസിനെ ബേസ് ചെയ്ത് നിന്നുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ക്ലിയർ ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ കറക്ഷൻസൊക്കെ വരുത്തിയത്. പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ ഡോക്യുമെൻ്ററിയുടെ സ്ക്രിപ്റ്റ് അവസാന കറക്ഷൻസ് എൻ്റെ, അത് ഡോക്യുമെൻ്ററി സ്ക്രിപ്റ്റ് ചെയ്തത് കാര്യം ഈ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ഈ ഡോക്യുമെൻറ്റിൽ, ഈ വേർഡ് ഡോക്യുമെൻറ്റിൽ നിന്ന് ഇതിലേക്കുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് ഒരു അഡ്വക്കേറ്റ് ശ്രീകുമാറാണ്. എന്നിട്ട് അതിൻ്റെ ഫൈനൽ കറക്ഷനും മറ്റു കാര്യങ്ങളും ചെയ്ത നമ്മളെ ജയകുമാർ സാറാണ്, കെ ജയകുമാർ, നമ്മളെ മുൻ ചീഫ് സെക്രട്ടറി, മലയാള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. പിന്നെ ഇതിന് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് പിന്നെ ഡോക്ടർ പ്രഭാഷ്, അത് 5 വോളിയുണ്ട്, മലയങ്കിഴി ഗോപാലകൃഷ്ണൻ, ഉമാമഹേശ്വരി, പ്രതാപ് കിഴക്കേമഠം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹിസ്റ്റോറിയൻസ്, പിന്നെ ആർക്കിയോളജിസ്റ്റ്, ആർക്കിയോളജി ഡയറക്ടറായിരുന്ന ഡോക്ടർ ഹേമേന്ദ്രൻ സാറ്, അവർക്ക് തന്നെ സ്ഥിരം എനിക്ക് തന്നെ എപ്പോഴും എപ്പോൾ വിളിച്ചിരുന്നാലും അവൈലബിളാണ്, വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ ആർ പി രാജ, ആദ്യം മുതലേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായം, ഹെൽപ്പ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു പൂഞ്ഞാർ കൊട്ടാരത്തിൽ. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ സി പി ശ്രീകുമാറുണ്ട്, പിന്നെ അദ്ദേഹമാണ് മലബാറിനെ പറ്റിയിട്ട് സ്റ്റഡി നടത്തി ചെയ്തു തന്നത്. പിന്നെ ഒത്തിരി, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ സുഹൃത്ത് വലയങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരും, അല്ലെങ്കിൽ എന്നോടൊപ്പം, പിന്നെ ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് അവസാനത്തെ പ്രോസസ്സ് ചെയ്തിരിക്കുന്ന കെ ബാലചന്ദ്രൻ, മനോരമയിലെ ഒരു എഡിറ്ററായിരുന്ന കക്ഷിയായിരുന്നു കെ ബാലചന്ദ്രനാണ് അവസാനത്തെ എഡിറ്റിംഗ് ചെയ്ത് ബുക്കിൻ്റെ എഡിറ്റിംഗ്. പിന്നെ എഡിറ്റേഴ്സ് തന്നെ ഒരു ബിനോജാണ് ഇതിൻ്റെ മൂവി എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ പ്രൊഫഷണൽ എഡിറ്റിംഗ് വീണ്ടും ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. പിന്നെ മ്യൂസിക്ക് ഒരു പിന്നെ ലോക്കലായിട്ട് ഞാനൊരു മ്യൂസിക്കാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ജനങ്ങളിലേക്ക് എത്തുമ്പോഴുള്ള മ്യൂസിക് ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങിയത് ശ്രീവത്സൻ മേനോനാണ്. പിന്നെ എഫക്ട്സൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ടീമുണ്ട്. പിന്നെ ഇതിൻ്റെ മിക്സിങ് കംപ്ലീറ്റ്, ഡോക്യുമെൻ്ററി മിക്സിങ് കംപ്ലീറ്റ് കൃഷ്ണനുണ്ണി സാറാണ്. എൻ്റെ ആദ്യം എല്ലാ വർക്കും അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു എൻ്റെ ഒരു കോൺസെപ്റ്റാണ്, അതിന് എല്ലാവരുടെ സഹായത്തോടുകൂടിയാണ് ഇതിന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ വളർന്ന ചുറ്റുപാടാണ്, ഒന്ന് പിന്നെ എൻ്റെ അച്ഛൻ ഒരു ആർട്ടിസ്റ്റായിരുന്നു. സിനിമയും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛൻ പിന്നെ ചെന്നൈ ബേസ് ചെയ്തിട്ട് ഈ നാടക രംഗത്ത് എം ജി ആറും ശിവാജി ഗണേശനൊക്കെ അഭിനയിച്ചിരുന്ന ഒരു നാടക സംഘമൊക്കെ ഉണ്ടായിരുന്നു.
ഈ രാജമാണിക്യം കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ സെറ്റ് ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അവിടുന്ന് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് പിന്നെ ഇവിടെ മെരിലാൻഡ് സ്റ്റുഡിയോ ഒക്കെ വന്ന് പിന്നെ കലാനിലയത്തിൻ്റെ ആ ടീമൊക്കെ വന്നതുകൊണ്ട് ആ പീരീഡിൽ അച്ഛനും ചെന്നൈയിൽ നിന്ന് അച്ഛനും അച്ഛൻ്റെ സുഹൃത്തുക്കളും ട്രിവാൻഡ്രത്തേക്ക് വരുന്നു. അച്ഛൻ സ്വന്തമായിട്ടൊരു അപ്പോൾ അന്ന് മുതൽ ഈ കലയുമായിട്ട് എനിക്ക് ഞാൻ ജനിച്ച അന്ന് തന്നെ ജനിച്ച് വളർന്ന ആ ചുറ്റുപാട് തന്നെ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതൊരു ബേസിക് ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ബേസാണ്. പിന്നെ അതിൽ നിന്ന് ശരിക്കും ഞാൻ ഒരു ഏകദേശം മനോരമയിൽ ജോലി ചെയ്തു. അപ്പോൾ ഫോട്ടോഗ്രാഫി ആ പടം തന്നെ 200 വർഷത്തോളം അതിൻ്റെ ഇത് ചരിത്രമുള്ളൂ. പിന്നെ അത് 200 വർഷത്തെ ഡെവലപ്മെൻറ്റ്സാണ് ഇന്ന് കാണുന്ന എല്ലാ ടെക്നോളജിയും വിഷ്വൽ ടെക്നോളജി ഉള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്ന് മുതലുണ്ടായിരുന്ന ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ ഒരു ബേസ് ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഉത്രാടത്തിരുന്നാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ എനിക്ക് തന്ന അപ്പോൾ എൻ്റെ ഒരു ജനിച്ച് വളർന്ന ചുറ്റുപാടിൽ നിന്ന് കിട്ടിയുന്ന ആർട്ട് ക്രിയേഷനും പിന്നെ മനോരമയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫോട്ടോഗ്രാഫി ബേസും പിന്നെ യാത്ര. ഞാൻ ഇന്ത്യയിൽ മൊത്തം കംപ്ലീറ്റ് യാത്ര ചെയ്തിട്ട് ഇന്ത്യ മൊത്തം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ചേർന്നിട്ട് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് ഒരു യാത്ര ഞാൻ ഈ ഇന്ത്യയിലെ പ്രശസ്തരായ 75 സാഹിത്യകാരന്മാരുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യ മൊത്തം യാത്ര ചെയ്തു. പിന്നെ ഹിമാലയൻ സെക്ടർ മൊത്തം യാത്ര. ആ യാത്രയിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷനാണ് ഞാൻ 2004 മുതൽ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ട്രാവൻകൂർ ഹിസ്റ്ററി ബാക്കിലേക്ക് ഞാൻ പോയത്. പിന്നെ ഈ റോയൽ ഫാമിലിയുടെ ഇത് പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു കൂടെ വർക്ക് ചെയ്തവരുടെയും. പിന്നെ അതിൽ നിന്നാണ് എനിക്ക് ആ ഒരു അല്ലെങ്കിൽ ഒരു ബേസ് കിട്ടുന്നത്. പിന്നെ നമ്മളൊരു ഒരു ഒറ്റ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പിന്നിലേക്കുള്ള കേരളത്തിൻ്റെ പിന്നിലേക്കുള്ള ഒരു നാടിൻ്റെ ചരിത്രം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ അറിയാവുന്ന ഒരു ഹിസ്റ്ററി നമുക്ക് അറിയാൻ പറ്റുകയെന്ന് വെച്ചാൽ കാര്യം ഇന്നിപ്പോൾ ഒരു പുതിയ ജനറേഷന് പലരും ചോദിക്കുന്നുണ്ട് 8-ാം നൂറ്റാണ്ടിലെന്താ സംഭവിച്ചു, 5-ാം നൂറ്റാണ്ടിലെന്താ സംഭവിച്ചു, ഇപ്പോൾ പ്രളയം 2018 മുമ്പ് പ്രളയം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാം വിഷ്വലിയാണല്ലോ. ഇപ്പം ന്യൂസ് പേപ്പർ റീഡിങ് അന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറായിരുന്നു. അതിന് മുമ്പ് മാഗസിൻസ് പോലത്തെ ഇതായിരുന്നു. പിന്നെ വട്ടെഴുത്ത് ഇങ്ങനെ പല പല മാറ്റങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം വിഷ്വൽ മീഡിയ ഫ്ലറിഷ് ചെയ്തു. അപ്പോൾ വിഷ്വൽ മീഡിയ ഫ്ലറിഷ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം തന്നെ വിഷ്വലിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന്. അപ്പോൾ വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അതാണ് ഇപ്പോൾ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഏറ്റവും. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഈ ഹിസ്റ്ററി വിഷ്വലി പറയുക എന്നുള്ളതാണ് എൻ്റെ അറ്റംപ്റ്റ് നടത്തുന്നത്. കാര്യം അത് എത്രയോ പുസ്തകങ്ങൾ റെഫർ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്നാണ് നമ്മൾ ഈ 6 മണിക്കൂറോ 7 മണിക്കൂറോ കൊണ്ട് നമ്മൾ ചരിത്രം വിഷ്വലി രേഖപ്പെടുത്തുന്നത്. പെട്ടെന്ന് നമുക്ക് ഒരു കണ്ടൻറ്റ് നമുക്ക് കിട്ടും ഒരു അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്കോ. അപ്പോൾ അതൊരു വലിയൊരു കാര്യം എൻ്റെ ഒരു അറ്റംപ്റ്റാണ്. ഇത്രയും പേരുടെ സപ്പോർട്ടോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ വലിയൊരു ഒരു ഭാഗ്യമാണ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം ഞാൻ എനിക്ക് അതിലേക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒരു വിഷ്വലൈസർ എന്നുള്ള രീതിയിൽ ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. 10-25 വർഷം ഇതിൻ്റെ ഫോട്ടോ ഇതിലായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഈ ട്രാക്കിലേക്ക് വരുന്നത്. ഫോട്ടോഗ്രാഫി 1850കളിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും. 1830കളിൽ അല്ലെങ്കിൽ ഈ വലിയ ഫീൽഡ് മറ്റേ ഗ്ലാസ് നെഗറ്റീവ് പോലത്തെ ഫ്രെയിമിൽ കെമിസ്ട്രി പ്രോസസ്സ് ചെയ്തെടുക്കുന്ന അതിൻ്റെ തുടക്കം തന്നെ 1850കളിലാണ്. അപ്പം ഏകദേശം ഒരു 175 വർഷമേ ആയുള്ളൂ ചരിത്രത്തിന് ഫോട്ടോഗ്രാഫി. പക്ഷേ അതിന് മുമ്പ് പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു, മ്യൂറൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആ രീതിയിലായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ ആ വട്ടെഴുത്ത് അല്ലെങ്കിലും അക്ഷരങ്ങളുടെ ഇതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ആ ശരിക്കും ഫോട്ടോഗ്രാഫിയുടെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാലഘട്ടമായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഫോട്ടോഗ്രാഫ് എന്നുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് പുറകിലേക്ക് നമ്മളതിനെ ചിത്രീകരിക്കാൻ പോകുന്നത്. ചിലപ്പോൾ റോക്സ് ആയിരിക്കും. അതേസമയത്ത് 8-ാം നൂറ്റാണ്ടിലെ 4-ാം നൂറ്റാണ്ടിലേക്ക് പിന്നെ റോക്ക് ക്രിയേഷൻസ്, 3D പിന്നെ സ്ട്രക്ചേഴ്സ്, അപ്പോൾ അതുപോലുള്ള ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിന് നമ്മൾ ചിത്രീകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അതിനെ ക്രിയേറ്റ് ചെയ്ത് മാറ്റുക ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ വിഷ്വലി അവൈലബിൾ ആണ്. പക്ഷെ നമ്മളതിനെ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ഇതിലേക്ക് കൊണ്ടുവരുന്നു. ജനവിഭാഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ അന്ന് ഇപ്പോൾ വലിയ ചക്രവർത്തിമാരെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഇന്ന് പറയുന്നതാണ്. പക്ഷേ അന്നൊക്കെ എൻ്റെ ഒരു ധാരണ അനുസരിച്ച് പഴയ കാലം ഈ അതാണ് തുടക്കം എന്ന് പറയുന്നത് ഒരു പിന്നെ ചേര ചോള പാണ്ഡ്യൻ അത് മുതലൊക്കെ നമുക്ക് ആ കാലഘട്ടം മുതൽ മാത്രമേ നമുക്ക് ഈ രാജ ഭരണത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാ അറിയപ്പെടാൻ മുക്കിൽ നിന്നാണ്.
പല പല ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമുക്കിത് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയാം, നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന. അപ്പം ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ആ കാലഘട്ടത്തിലേക്കുള്ള അമ്പലങ്ങളിലേക്കോ അല്ലെങ്കിൽ പള്ളികളിലേക്കോ അല്ലെങ്കിൽ ആ പഴയ മോണുമെൻറ്റ്സിലേക്കൊക്കെ പോകുന്നത്, ആ രേഖകളിലേക്ക് തപ്പിപ്പോകുന്നത്. അപ്പോൾ ഓരോ രേഖയും ഒരു താളിയോലയിൽ നിന്ന് കിട്ടുന്ന ഒരു ചിലപ്പോൾ ഒരു അക്ഷരമായിരിക്കും ഞാനൊരു വിഷ്വലാക്കി മാറ്റുന്നത്. അപ്പം അങ്ങനെ അതിനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള തലത്തിൽ നിന്ന് എടുത്തിട്ട് അതിന് വിഷ്വലായിട്ട് മാറ്റുക ചെയ്യുന്നത് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഓൺലൈനിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലൊക്കെ ഗവൺമെൻറ് എന്താ വിചാരിക്കുന്നത് അവർ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ കർമ്മം ഞാൻ ചെയ്തങ്ങ് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആനിമേഷനും മറ്റ് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ഇപ്പോൾ സിനിമ ചെയ്യുന്നതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ബഡ്ജറ്റിൽ നിന്നായിരിക്കണം ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ ഇതിലൊരു ഇത് പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു തെളിയിക്കപ്പെടുക ചെയ്തത് ചെറിയൊരു ബഡ്ജറ്റിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനേക്ക് ബേസ് വേണം. അതനുസരിച്ചിട്ട് ഗവൺമെൻറ് ആ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഇത് ലോഞ്ചിങ് എനിക്ക് തോന്നുന്നത് ഒരു എന്ന് മാർച്ച് 3rd വെച്ചിരുന്നതാണ്. അപ്പോഴത്തേക്കാണ് ഇലക്ഷൻ അനൗൺസ് ചെയ്ത് ലോഞ്ചിങ് ഈ പ്രോജക്റ്റ് ബുക്കിൻ്റെ പ്രൊഡക്ഷനും ലോഞ്ചിങ്. പക്ഷേ ഇതൊന്നും ഇനിയിപ്പോൾ അടുത്ത സമയത്ത് തന്നെ ഒരു 1-2 ലോഞ്ച് ചെയ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് മ്യൂസിയൊക്കെ വരുമ്പം ആ ടെക്നോളജി ഉപയോഗിക്കുന്നതിനും മറ്റേ പ്രോപ്പർ മ്യൂസിക് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഈ 5 ഓഡിയോ ഒക്കെ ചെയ്യുന്നതിന് ഒരു 4-5 മാസത്തെ സമയം കൂടെ വേണ്ടി വരത്തുള്ളൂ. ബാക്കി അത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് തീരുമാനം പോലെ ഇരിക്കും.